ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ ഹലോ, മാഹി പറയൂ മാഡം, ഡേറ്റ് പറഞ്ഞോളൂ. 2001 ജനുവരി 20. സമയം 12:42, അതായത് 19-ാം തീയതി രാത്രി. ഓക്കെ, 12:42 AM. നക്ഷത്രം അനിഴം. ആ, അനിഴം. ആരുടേതാണ്? മകളതാ. എന്താണ് മകൾക്ക് വിഷയം? ഒളിപ്പം, പിന്നെ പഠിപ്പം, പഠിച്ചിട്ട് ജോലിയെല്ലാം കിട്ടും. എങ്ങനെയാ ഇപ്പം? ഇപ്പം നടക്കുന്നത് ബുധന്റെ ദശയാണ്. അത് 20 വയസ്സ് വരെയാണ് ഉള്ളത്. ഇപ്പോഴുള്ള പ്രായം 19 വയസ്സ് 4 മാസം. ഇപ്പം സംഭവം, പിന്നെ ഈ ഒരു വർഷവും കൂടിയാണ് ഇനി ശനിയുള്ളത്. അല്ല, ശനിയുടെ അപഹാരം, ബുധന്റെ ദശയിൽ ശനിയുടെ അപഹാരം. അത് കഴിഞ്ഞിട്ട് പിന്നീട് കേതുവിൻ്റെ ദശയാണ്. കേതു ദശ ഈ കുട്ടിക്ക് അനുകൂലമാണ്. അപ്പോൾ അതുകൊണ്ട് കേതുവിൻ്റെ ദശയിൽ ഈ കുട്ടിക്ക് നല്ല ഫലങ്ങൾ. പക്ഷെ ഇപ്പം പഠനത്തിനും മറ്റൊക്കെ വേണ്ടത്ര ഇത് കാണിക്കാത്തൊരവസ്ഥ വന്നേക്കാം. അത് ശ്രദ്ധിക്കാൻ പറയണം. അപ്പം പിന്നെ എന്താ പറയുക, ശരീരത്തിനൊരു പുഷ്ടിക്കുറവുണ്ടോ? അത് ഇവിടെ വല്ലാതെ ബാധിക്കുന്നുണ്ടോ? ഒരു ഒരു മെലിച്ചലുണ്ടോ? വേണ്ടത്ര ഒരു ഒരു കുറച്ചൊരു ഒരു പശയും പറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അല്ല, അത് ഇങ്ങനെ ജാതകത്തിൽ ഇങ്ങനെ ഉണ്ട്. ഇവിടെ അവളുടെ പീരീഡ്സ് സംബന്ധമായ പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടാവും. അപ്പം അതും ഒരു ഒരു ഘടകം. പിന്നെ ബോഡി നല്ല ഹീറ്റായിരിക്കും, ശരീരത്തിന് നല്ല ചൂടുണ്ടാവും. അവൾ അങ്ങനെ പരാതി പറയാറുണ്ടോ, ചൂടുണ്ടെന്നുള്ള? ആ, നിങ്ങളുമായിട്ട് നല്ല കമ്പനി തന്നെയാണോ? എല്ലാ കാര്യവും അമ്മയോട് പറയാറുണ്ടോ? പറയാറുണ്ട്. അല്ല, നല്ല വായ്ത്താരിക്കാരിയാണല്ലോ അല്ലേ? ആര് പറഞ്ഞു പടരെ പറഞ്ഞാൽ വെള്ളം ചോരാതെ വർത്തമാനാ? അല്ല, അത് പിന്നെ മുഖശ്രീത്വം ഉണ്ട്, അതിനും കുഴപ്പമില്ല. പക്ഷെ ഈ ഇപ്പം ഏതായാലും ശനിയുടെ ഈ അപഹാര സമയം കുറച്ച് ഒരു പഠന കാര്യത്തിൽ വേണ്ടത്ര ഇത് കാണിക്കില്ല. അപ്പോൾ ഓൺലൈനിലാണല്ലോ പഠനമൊക്കെ, ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം. ആ, അത് ഒരു പിന്നെ കുറച്ച് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരു സമയം പോലും കളയാതെ നമ്മൾ നോക്കണമല്ലോ. അല്ലെ, നമ്മളെ ലോകം തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് സീരിയസ് ആയിട്ട് കുട്ടികൾ കണക്കിലെടുക്കത്തേ പറ്റൂ ഇങ്ങനെയുള്ള സമയത്ത്. മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം മാറ്റി വെക്കേണ്ടി വരും, എന്നാലേ ജീവിതം രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതെ, അതാ ഞാൻ പറഞ്ഞത്, കഠിനാധ്വാനം. ഇനി വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മളെ നാട് മൊത്തം പോകാൻ പോവുകയാണ്. അപ്പൊ അതിൽ മുന്നേറാൻ കഴിയുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത്, ഇപ്പൊ കമ്പനികൾ ഒക്കെ ജോലിക്കാരെയൊക്കെ ഇനി പിരിച്ചുവിടാൻ തുടങ്ങും. അപ്പൊ അവിടെ അവരുടെ ടാർഗറ്റൊക്കെ ശരിയാക്കി കൊടുക്കുന്നവരെ മാത്രം നിലനിർത്തുക, ബാക്കിയുള്ളവരെ പറഞ്ഞു വിടുക എന്നുള്ളൊരവസ്ഥ ഇനിയിപ്പം മൊത്തത്തിൽ വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പഠനകാര്യത്തിലും നന്നായിട്ട് എല്ലാം ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്ത് അതിൽ ഭയങ്കരമായ കഴിവുകൾ തെളിയിച്ചാൽ മാത്രമേ നല്ലൊരു ജോലിയൊക്കെ പ്രൈവറ്റ് സെക്ടറിലായിക്കോട്ടെ കിട്ടുകയുള്ളൂ. പിന്നെ ഗവൺമെൻറ് സെക്ടറിലേക്ക് ഇനി അടുത്ത കാലത്തൊന്നും കുറേ കാലത്തേക്ക് അതിന് പ്രതിസന്ധി വരും. കാരണം രാജ്യത്തിന് പുതിയ നിയമനങ്ങൾ വരണമെങ്കിൽ സാമ്പത്തികമായ സുസ്ഥിതി, ഖജനാവിന് സാമ്പത്തിക സുസ്ഥിതി വേണം. ഇപ്പോൾ ഉള്ളവർക്ക് തന്നെ ശമ്പളം കൊടുക്കാൻ ഇനി ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഗവൺമെൻറ്റിനും പുതിയ നിയമനങ്ങളൊന്നും നടത്താൻ കഴിയില്ല. അപ്പോൾ PSC-യിലൊക്കെ അതുകൊണ്ട് നല്ല റാങ്കിലൊക്കെ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ടവരെ മാത്രം നിയമിക്കുക എന്നുള്ളൊരു ഫലം വരും. അപ്പോൾ സാമ്പത്തിക മാന്ദ്യം ഇനി വരാൻ പോകുന്നുണ്ട്. നിങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു ഇതിൻ്റെ പിന്നെ എഫക്റ്റുകളാണ് അതിൻ്റെ. അതായത് ഇപ്പോൾ ഈ ഇത് ലോകം മുഴുവൻ ഇപ്പം പണത്തിൻ്റെ സംബന്ധമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിന് യാതൊരു സംശയവുമില്ല, നമ്മുടെ നാട്ടിലത് വന്നു ചേരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഠനത്തിലും ജോലിയിലൊക്കെ ശ്രദ്ധിക്കുന്നവർ അവരുടെ കാര്യങ്ങളിൽ അവർ കറക്റ്റായിട്ട് ഇതാക്കിയാൽ മാത്രമേ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ ചെറുപ്പക്കാർക്ക്.
അതുകൊണ്ട് അത് മോളോട് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇത്തരം ശനിയുടെ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്യുന്നതും നല്ലതാണ്. അത്തരത്തിലുള്ള പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ നേരിട്ട് വന്ന് കാണാം, ആ പരിഹാരങ്ങളൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ അധിക ആളുകളും എന്നെ ഓൺലൈനിലാണ് എന്നെ ബന്ധപ്പെടുന്നത്. എനിക്ക് ഗൂഗിൾ പേ വഴി പണം അയച്ചു തരുന്നു, എന്നിട്ട് എന്നോട് ഫലമറിയുന്നു. ഞാൻ അതിൽ പരിഹാരം നിർബന്ധമുള്ളവരോട് വരാൻ പറയുന്നു. അങ്ങനെയാണിപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം പരിഹാരം നിർബന്ധമുള്ള ജാതകമാണ്. അങ്ങനെ സാഹചര്യമുണ്ടെങ്കിൽ വന്ന് നേരിട്ട് എന്നെ കാണാം. ആ പരിഹാരം ചെയ്യുന്നത് ഈ കുട്ടിക്ക് നന്നായിരിക്കും. ഓക്കെ 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 ഓക്കെ.